വേനൽ ചൂട് കൂടുന്നതിനനുസരിച്ച് പ്രദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റിത്തുടങ്ങിയതോടെ കൊടിയത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പഞ്ചായത്തിലെ പകുതിയോളം വാർഡുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ കോട്ടമുഴി പമ്പ് ഹൌസിൽ നിന്ന് ജലവിതരണം മുടങ്ങിയതോടെ പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ്. റംസാൻ വ്രതത്തിനൊപ്പം കനത്ത ചൂട് കൂടിയായതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് നാട്ടുകാർ. ഒരാഴ്ചയിലധികമായി ജല അതോറിറ്റിയുടെ കൊടിയത്തൂർ കോട്ടമൊഴി പമ്പ് ഹൗസിൽ നിന്നുള്ള വെള്ളം വിതരണം നടക്കുന്നില്ല. പമ്പ് ഹൗസിലെ മോട്ടോർ തകരാറിലായതാണ് കാരണം. മോട്ടോർ തകരാറിലായ സമയത്ത് തന്നെ അത് നന്നാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുമായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ആശ്രയിക്കുന്ന 7-ൽ വാർഡുകളിലെ നിരവധി കുടുംബങ്ങൾ വെള്ളം നിലച്ചതോടെ കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുകയാണിപ്പോൾ. വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ 30-ൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവഴിഞ്ഞി തീരത്ത് കോട്ടമൊഴി പമ്പ് ഹൗസ് സ്ഥാപിച്ചത്. നേരത്തെ പഞ്ചായത്തിൽ ചില പ്രദേശത്ത് മാത്രമായിരുന്നു കുടിവെള്ള വിതരണം. തടായിക്കുന്നിൽ സംഭരണ ടാങ്ക് സ്ഥാപിച്ചതോടെ പഞ്ചായത്തിലെ മിക്കയിടത്തും വിതരണം നടത്തി വരികയായിരുന്നു. മോട്ടോർ പമ്പുകൾ പ്രവർത്തനരഹിതമായതാണ് ജലവിതരണം മുടങ്ങാൻ കാരണമെന്നും ഇടയ്ക്കിടെ തകരാറുകൾ ആവർത്തിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നിസ്സംഗതയാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഒരാഴ്ചയായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല സപ്ലൈ വാട്ടറിൻ്റെ. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ മോട്ടർ കേടുവന്നിട്ടാണ്, കോട്ടമൊഴി അവിടുന്നാണ് വെള്ളമടിക്കുന്നത്, മോട്ടർ കേടുവന്നിട്ടാണെന്നാണ് പറയുന്നത്. ആ മോട്ടർ എടുത്ത് കൊണ്ടുപോയത് മിനിഞ്ഞാന്നാ, കേടുള്ള മോട്ടർ എടുത്ത് മിനിഞ്ഞാന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും ഒരാഴ്ചയാകുന്നു. അപ്പോൾ ഇത്രയും ഈ പ്രദേശത്ത് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേടുവന്ന മോട്ടർ, ഇന്ന് ദുഃഖ വെള്ളിയാണ്. ഇന്നലെ പെസഹ വ്യാഴം, അപ്പോൾ ഓഫീസിൽ ഫോൺ ചെയ്തിട്ട് കാര്യം കിട്ടില്ല. ഇന്ന് ദുഃഖ വെള്ളി, ഇന്നും ഓഫീസ് ഇല്ല. ഇനി നാളെ ഞങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായി ചെയ്ത് നാളെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റർ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ദിവസം അനാസ്ഥ, അതും ഈ കൊടിയ വേനൽ. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചാലിയാറിൻ്റെയും പരിസരത്ത് ചില കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നതും ആശങ്കയുണ്ടാക്കുന്നു. മാട്ടുമുറി, ആലുങ്ങൽ, കോട്ടമ്മൽ, പന്നിക്കോട്, ഗോതമ്പ് റോഡ്, ചെറുവാടിയിലെ ചില ഭാഗങ്ങൾ, തോട്ടുമുക്കം, കൊടിയത്തൂർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. ജലക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് വാർഡുകളിൽ കുടിവെള്ളമെത്തിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഇവയൊന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പര്യാപ്തമാവുന്നില്ല. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന അയിലാക്കോട് കുടിവെള്ള പദ്ധതിയുടെ കാര്യവും വ്യത്യസ്തമല്ല. എപ്പോൾ വെള്ളം ലഭിക്കുമെന്ന കാര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര ചൂട്, കിണറുകൾ വറ്റിക്കിടക്കുക, ആകെ ജനങ്ങൾ ആശ്രയിക്കുന്നത് എല്ലാവരും വേണം. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, അച്ചാനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ദിവസങ്ങളായിട്ട് ആ മോട്ടർ മിനിഞ്ഞാന്നാണ് എടുത്ത് നന്നാക്കാൻ കൊണ്ടുപോയത്. ഇത്രയും വലിയ അനാസ്ഥ എന്തുകൊണ്ട് ജനങ്ങളോട് കാണിക്കുന്നത്? വാട്ടർ അതോറിറ്റിയാണ്. പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള പദ്ധതികളും തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ രാജേഷ് കാരമൂലിക്കൊപ്പം സി ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.